Christ is risen. Hallelujah. സത്യത്തിനായുള്ള ദാഹം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാതിരാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യേശുവിൻ്റെ സ്നേഹം ക്രൂശിൽ തൻ്റെ ത്യാഗം ഓർത്തിടുമ്പോഴുള്ളം നന്ദിയാൽ നിറയും. പ്രാണത്യാഗത്തോളം കാട്ടി തൻ്റെ സ്നേഹം തൻ പ്രിയ മകനാൽ എന്നെ വീണ്ടെടുപ്പാൻ കൃപയെ ശത്രുവാ
പവിത്രമാക്കി തീർത്ത കാൽവരിയിൽ സ്നേഹം വർണ്യമല്ല. ശാസിച്ചുവോ കാണുവാനാവാത്തതാ ക്രിയകൾ
നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യത്തിനായുള്ള ദാഹം എന്ന ഈ പരിപാടിയിലൂടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പരിപാടിയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും അപ്രമേയനായ യേശു ക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററായി ആഘോഷിക്കുന്ന ഒരു സുദിനമാണല്ലോ ഇത്. പലപ്പോഴും ആഘോഷ തിമർപ്പുകൾക്കിടയിൽ ഈസ്റ്റർ നൽകുന്ന യഥാർത്ഥ സന്ദേശം നാം മറന്നു പോകാറുണ്ട്. എന്താണ് ഈസ്റ്റർ? പിശാചിന്റെ വഞ്ചനയാൽ പാപത്തിലും ശാപത്തിലും ആണ്ടുപോയ മാനവജാതിയെ വീണ്ടെടുക്കുവാൻ അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണവും അടക്കവും അതിനുശേഷം മൂന്നാം ദിവസം ഉണ്ടായ ഉയർത്തെഴുന്നേൽപ്പിനെയുമാണ് ലോക ജനത ഈസ്റ്ററായി ആഘോഷിക്കുന്നത്. ഇത് ലോക ചരിത്രത്തിലെ തന്നെ ഒരു നാഴിക കല്ലാണ്. ലോക ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ മാത്രമേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. അങ്ങനെ മരണത്തിന്മേലുണ്ടായ ജയമാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം. മാനവരാശി മുഴുവനും പാപം മൂലം ദൈവത്തിൽ നിന്ന് മഞ്ഞപ്പെട്ട് പാതാളത്തിന്റെ ആടുകളായി മൃത്യുവിനാൽ മേയിക്കപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ഭിക്ഷുവെന്നോ ആസ്തികനെന്നോ നാസ്തികനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മനുഷ്യന്റെ അന്ധകരണം അവന് നൽകുകയും രക്ഷപ്രാപിപ്പാൻ അവനെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനായി മനുഷ്യൻ പല വഴികളും ആസൂത്രണം ചെയ്തു. ഇതിന്റെ ഫലമായാണ് പല മതങ്ങളും ആവിർഭവിച്ചത്. എന്നാൽ ഇതൊന്നും തന്നെ മനുഷ്യന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നില്ല. ഇങ്ങനെ മനുഷ്യന്റെ ഈ നിസ്സഹായ അവസ്ഥ കണ്ട് സ്വർഗസ്ഥനായ ദൈവം തന്നെ രക്ഷയ്ക്കായിട്ട് ഒരു വഴി മനുഷ്യന് കാണിച്ചു കൊടുത്തു. എബ്രായ ലേഖനം 9:22 നാം വായിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എന്നാൽ ഈ രക്തത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരിക്കണം. ഇത് പാപം അകലമില്ലാത്തതും സകല പാപങ്ങളെയും മോചിക്കുവാൻ പര്യാപ്തവുമായ രക്തമായിരിക്കണം. അതിനായി ഈ സൃഷ്ടിയിൽ പെടാത്തവനും സകലരുടെയും സൃഷ്ടാവുമായ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. നമുക്കറിയാം, സ്ത്രീ പുരുഷ ബന്ധത്തിൽ പിറന്നവരെല്ലാം പാപത്തിന് അടിമകളായതിനാൽ അവർക്കാർക്കും തന്നെ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അതിനായി സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന തന്റെ ഏകജാതനായ പുത്രനെ പരിശുദ്ധാത്മാവിനാൽ കന്യകാ ഗർഭ മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവാക്കി ഈ ലോകത്തിലേക്ക് അയച്ചു. പാപം എന്തെന്നറിയാത്തവൻ പാപരഹിതനായി പാപിയായ മനുഷ്യനോടുകൂടെ ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് വിസ്തരിച്ച പീലാത്തോസിന്റെ സാക്ഷ്യവും ലഭിച്ച ശേഷം മുഴു ലോകത്തിന്റെയും പാപത്തെയും ശാപത്തെയും തന്റെ ശിരസിലേറ്റി തൻ കാൽവറി കുലക്കളത്തിൽ കുരുളറക്കപ്പെട്ടു. ശിരസിൽ മുൾമുടി അണിഞ്ഞ് കൈകാലുകൾ ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് പുറം ഉഴവുചാലുപോലെ നീളത്തിൽ കീറി സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നവൻ 10,000-ങ്ങളിൽ സുന്ദരൻ നമുക്ക് വേണ്ടി വിരൂപനാക്കപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറി കുലക്കളത്തിൽ ചൊരിഞ്ഞു. തൻ വീണ്ടെടുപ്പ് വില സ്വർഗീയ കോടതിയിൽ കെട്ടിവെച്ച് മനുഷ്യരാശിയെ വീണ്ടെടുത്തു. ക്രൂശിന്മേൽ
അധികാരിയായിരുന്ന പിശാചിന്റെ തലയെ തകർത്ത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിശാചിന്റെ കയ്യിൽ നിന്നും അവനെ നിരായുധനാക്കി വീണ്ടെടുത്ത് മാനവരാശിക്ക് വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തു സാധിച്ചു. അതിനാലത്രേ വെളിപ്പാട് പുസ്തകം 1:18 നാം വായിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതെ, കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ കാൽവറി കുലക്കളത്തിൽ നിരായുധനാക്കി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിൽ നിന്നും കൈവശമാക്കി മാനവരാശിയുടെ വീണ്ടെടുപ്പ് വില സ്വർഗീയ കോടതിയിൽ കെട്ടിവെച്ച് മാനവരാശിയെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഈ ലോകത്തിൽ മരിപ്പാനായി ജനിച്ചത് ഒരുവൻ മാത്രമേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം തന്റെ ഏക ദൗത്യം മാനവരാശിയുടെ വീണ്ടെടുപ്പ് എന്നുള്ളതായിരുന്നു. ഇങ്ങനെ മരണത്തിന്മേലുള്ള ജയമാണ് ഈസ്റ്റർ നൽകുന്ന പ്രധാനമായ സന്ദേശം.
നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല എന്ന ദൈവിക വാക്തത്വ പ്രകാരം യേശുവിന്റെ ശരീരം ദ്രവത്വം കാണാതെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമുക്കെല്ലാം അറിയാം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയുവാൻ പിശാച് പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. യേശുവിനെ അടക്കിയിരുന്ന കല്ലറ വലിയൊരു കല്ല് വെച്ച് അടച്ച് റോമാ ഗവൺമെന്റിനെ കൊണ്ട് മുദ്രയിടിയിപ്പിച്ച് കാവൽ പട്ടാളത്തെ വെളിയിൽ കാവൽ നിർത്തി പിശാചിനെ സെക്യൂർ ചെയ്യാനൊക്കെ നോക്കി. എന്നാൽ ആ പദ്ധതികളെ എല്ലാം അതിജീവിച്ച് മൂന്നാം ദിവസം ഉയർപ്പിന്റെ ശക്തിയാൽ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ ഈ മരണത്തിന്മേലുള്ള ജയമാണ് ഈസ്റ്ററായി ലോകജനത ആഘോഷിക്കുന്നത്. ലോക സൃഷ്ടിക്കു മുമ്പേ മാനവജാതി തെറ്റിപ്പോകുമെന്നറിയാമായിരുന്ന ദൈവം അവരെ വീണ്ടെടുക്കുന്നതിനുള്ള രക്ഷാമാർഗവും തന്റെ സർവജ്ഞാനത്തിൽ ക്രമീകരിച്ചിരുന്നു. ലോക സൃഷ്ടിക്കു മുമ്പേ ദൈവം തന്റെ സർവജ്ഞാനത്തിൽ ക്രമീകരിച്ച രക്ഷാമാർഗത്തിന്റെ ക്രമീകരണമാണ് ഈസ്റ്റർ എന്ന് പറയാം. അതിനാൽ അത്രേ യേശുവിനെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 13:8 നാം കാണുന്നു, അവൻ ലോകസ്ഥാപനം മുതൽ മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് മൃഗങ്ങളെ യാഗം കഴിച്ച് പാപപരിഹാരത്തിനായിട്ടുള്ള ഒരു വ്യവസ്ഥ പഴയ നിയമത്തിൽ ദൈവം ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ പാപപരിഹാരത്തിനായി മൃഗങ്ങളെ യാഗം കഴിച്ച് മഹാപുരോഹിതൻ ഈ യാഗ രക്തവുമായി മഹാപാപരിഹാര ദിവസം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് കൃപാസനത്തിൽ മേൽ ഈ രക്തം തളിച്ച് പാപപരിഹാരത്തിനു വേണ്ടി യാചിച്ചിരുന്നു. ഇങ്ങനെ ഇത് ആണ്ടുതോറും ചെയ്തു വന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്റെ സ്വന്തം രക്തം, നിർമ്മല രക്തം, അവസാനത്തുള്ളി രക്തം വരെ നമുക്കായി ഊറ്റിത്തന്ന് സ്വർഗീയ കോടതിയിൽ വീണ്ടെടുപ്പ് വില നൽകി സ്വർഗാദി സ്വർഗത്തിലുള്ള കൃപാസനത്തിൽ തന്റെ രക്തം അർപ്പിച്ച് നമുക്ക് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് നേടിത്തന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അവർ ആശങ്കയോടെ നോക്കി നിന്നപ്പം കർത്താവ് പറഞ്ഞു, പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ ഞാൻ വീണ്ടും തിരിച്ചു വരും.
അവൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ അല്ലെങ്കിൽ ഒരു ഭവനം പണിയുവാനായിട്ടാണ് കർത്താവ് കടന്നു പോയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയെയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവ് നമുക്ക് ഒരു ഭവനോഹരമായ ഭവനം പണിയുവാനായിട്ടാണ് പോയിരിക്കുന്നത്. ഭവനത്തിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് സമയം നീട്ടി തന്നിരിക്കുകയാണ്. എന്നാൽ ആസന്ന ഭാവിയിൽ ഭവനത്തിന്റെ പണി പൂർത്തിയാകുകയും താൻ പിന്നെയും വന്ന് തന്റെ മക്കളെ തന്റെ അടുക്കലേക്ക് ചേർക്കുകയും ചെയ്യും. ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നതാണ്. അവൻ അടുക്കൽ വാതുക്കൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് നാം എല്ലാവരും ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അനതിവിദൂരമായ ഭാവിയിൽ കാഹളം മുഴങ്ങും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽക്കുവാനായി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ. അതിനുശേഷം ക്രിസ്തുവും സഭയുമായുള്ള കല്യാണ മഹോത്സവം നടക്കും. ഈ ഭൂമിയിൽ മഹോപദ്രകാലവും എതിർ ക്രിസ്തുവിന്റെ ഭരണവും നടക്കും. കഷ്ടതയും പട്ടിണിയും ദുരിതങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകും. എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാനായും നിത്യജീവൻ ലഭിക്കുവാനുമായുള്ള ഒരു സുവർണ അവസരമാണ് ഇന്ന്. അതിനായി ഈ ഭാഗ്യകരമായ പ്രത്യാശ കൈവശമാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നാണ് നിങ്ങൾക്കുള്ള സുവർണാവസരം. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അതിന് യാതൊരുവിധ ഫോർമാലിറ്റീസിന്റെയും ആവശ്യമില്ല. നീ എവിടെയായിരുന്നാലും അവിടെ നിന്ന് നിന്റെ ഹൃദയം തുറന്ന കർത്താവെ, നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇന്നലെ വരെയുള്ള നിന്റെ ദുരിതവും ശൂന്യതയും നീങ്ങിപ്പോകും. നീ ഒരു പുതിയ മനുഷ്യനായി തീരും. അവൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കും. ഈ ഈസ്റ്റർ ദിവസത്തിൽ അതിനുവേണ്ടി പരിശുദ്ധാത്മാവും ക്രിസ്തുവും സഭയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം നിങ്ങൾ നിരസിക്കരുത്. ഈ ക്ഷണം കേട്ട് കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവന് അവകാശം പ്രാപിക്കുവാൻ ഈ ഈസ്റ്റർ സുദിനം നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും നിത്യജീവൻ പ്രാപിക്കുന്ന ഒരു ദിവസവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.
ആരാണ് സ്നാനപ്പെടേണ്ടത്? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷ നഷ്ടമാകുമോ? പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ആവശ്യകത എന്താണ്? ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കൂടി പോകും. കേട്ടില്ലേ, എന്തെല്ലാം സംശയങ്ങളാ! തിരുവചനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരവുമായി ഞങ്ങൾ എത്തുന്നു. നിങ്ങളുടെ സ്വന്തം സ്വീകരണ മുറി. തിരുവചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞങ്ങൾ ഏറെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ
നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് സത്യത്തിനായുള്ള ദാഹം തേഴ്സ്ഡേ ഷോ.